അങ്ങനെ വീണ്ടും നമ്മൾ ടെസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ടെസ്റ്റിൽ വീണ്ടും വന്ന് കാണിച്ചതൊക്കെ അല്ലേ? ഇല്ല, നിങ്ങൾ നേരത്തെ നമ്മളെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്കിലായിരുന്നു, കുറച്ച് എന്താ പറയുക, പവർ കൂടിയ വാഹനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു വാഹനം നമുക്ക് ടെസ്റ്റ് ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഏത് വാഹനമാണെന്നൊക്കെ നമുക്ക് പോയി കാണാം, ഏതെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ടെസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ കാത്തിരുന്ന ആ ഒരു വാഹനം, നേരത്തെ പേപ്പർ വർക്കിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന ആ ഒരു വാഹനം, അത് നമ്മൾ പ്രതീക്ഷിക്കാനേക്കാളുമൊക്കെ ഉപരി വളരെ വ്യത്യസ്തമായ രീതിയിൽ, എന്താ ഒരു സ്പോർട്ടി ലുക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ടെസ്റ്റിൻ്റെ സ്വന്തം ഡൂഡ്. ആ ഡൂഡിനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെ അന്ന് വീഡിയോയിൽ നിങ്ങൾ കണ്ട അതേ ബ്രോ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. പുള്ളി ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഡ്യൂഡ് എന്ന് പറയുന്ന ബൈക്ക്. നമുക്ക് പുതിയ ലോഞ്ചാണ്, അത് ജസ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ബുക്കിംഗ് ടൈമാണിപ്പോൾ. നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജാനുവരി മുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 6000 വാട്ട്സിൻ്റെ മോട്ടറാണ്. പിന്നെ ലിത്തിയം അയോൺ ബാറ്ററി ആയിരിക്കും, 100 AH ലിത്തിയം അയോൺ ബാറ്ററി ആയിരിക്കും. 72 volt ആയിരിക്കും അതിൻ്റെ പവർ വരുന്നത്. നമുക്കിതിൽ മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. നമുക്ക് മൈലേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 മുതൽ 400 വരെയാണ് ഇതിൻ്റെ മൈലേജ് പറയുന്നത്. നമുക്ക് അത് നമ്മൾ ഓടിക്കുന്ന റൈഡിംഗ് മോഡ്സിനനുസരിച്ചിരിക്കും. നമുക്ക് ഈ ബൈക്കിൽ നമുക്ക് 3 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്, അതായത് ലേണിംഗ് മോഡ്, ഡ്രൈവ്, പിന്നെ സ്പോർട്സ് മോഡ്. ലേണിംഗ് മോഡിലാകുമ്പോൾ നമുക്കൊരു 60 വരെ ആയിരിക്കും അതിൻ്റെ, 60-65 ഉള്ളിലായിരിക്കും നമുക്ക് അതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. അതിൽ നമുക്ക് ആ ഒരു സ്പീഡിൽ നമുക്കൊരു 400 വരെ, up to 400, അതായത് 400 വരെ നമുക്ക് കിട്ടും മൈലേജ് ഉണ്ടാകും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് മോഡാണ്. ഡ്രൈവ് മോഡിലാകുമ്പോൾ നമുക്കൊരു 70-80 ആയിരിക്കും അതിൻ്റെ ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആക്യുറസി കൂടുന്നതനുസരിച്ച് നമുക്ക് ആക്സിലറേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മൈലേജ്, നമുക്ക് ഈ ഓരോ സ്പീഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ആക്സിലറേഷനെ നമുക്ക് കിട്ടുള്ളൂ. ആ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മൈലേജിൽ കുറവ് വരും. അതാണ് നമുക്ക് സ്പോർട്സ് മോഡാകുമ്പോഴത്തേക്കും നമുക്കൊരു 300 കിലോമീറ്ററിനുള്ളിലായിരിക്കും 300 കിലോമീറ്റർ, മാക്സിമം ഒരു 300 കിലോമീറ്റർ വരെ ആയിരിക്കും നമുക്ക് മൈലേജ് വരുന്നത്. നമ്മൾ നേരത്തെ മുന്നത്തെ ഇതിൽ കണ്ടതുപോലെ തന്നെ നമുക്കിതിലും റിമോട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ആ സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഗ്നിഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇത് റിമോട്ടിൽ ഓൺ ചെയ്യുക, ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, ഇത്ര തന്നെയാണ് വരുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. വേറെ നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനോ അല്ലെങ്കിൽ ഇതിൽ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സൈലൻ്റാണ് നമ്മുടെ സ്കൂട്ടേഴ്സ് പോലെ തന്നെ സൈലൻ്റാണ്. വേറെ സൗണ്ടിനായിട്ട് വേറെ സ്പീക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ലുക്കിലൊരു സ്പോർട്ടി ബൈക്ക് ലുക്കാണെങ്കിലും സ്കൂട്ടറിൻ്റെ അതേ ഒരു സൗണ്ട് ഇല്ല. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വരുന്നതിൽ തന്നെ സൗണ്ട് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സൗണ്ട് ഇല്ലാത്ത നമ്മുടെ കാറ്റിൽ പോകുന്നതിനോണ്ടിരിക്കാൻ പറ്റും. കീയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 4 സ്വിച്ചാണ് വരുന്നത്. ഇതിൽ നമ്മുടെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നീഷൻ സ്വിച്ചാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓണാണ്. ജസ്റ്റ് കിൽ സ്വിച്ച് ഓൺ ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഇഗ്നീഷൻ ഓഫ് ചെയ്യാനായിട്ട്, റിമോട്ടിൽ ഇഗ്നീഷൻ ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് അൺലോക്ക് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ വരുന്നത് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ കീ സ്വിച്ചാണ് വരുന്നത്. അത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കീ, നമ്മുടെ ഈ കീ ഉണ്ടെങ്കിൽ പോലും വണ്ടി നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡർ ഓപ്ഷനാണ്. അതായത് നമ്മൾ വലിയ ഏതെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ടിലോ അങ്ങനെ എന്തെങ്കിലും വണ്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അലാം കേൾക്കും. നമുക്ക് അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വണ്ടി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇത്രയാണ് ഈ കീയിൽ വരുന്ന ഫീച്ചേഴ്സ്. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തോട് പോകുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ബാറ്ററിയുടെ വോൾട്ടേജാണ്. അവിടെ തന്നെയാണ് നമുക്ക് ട്രിപ്പ് മീറ്ററും വരുന്നത്. പിന്നെ ഇത് ബാറ്ററി ടെമ്പറേച്ചറാണ്, സ്പീഡോമീറ്റർ,
പിന്നെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ, ഇതാണ് നമുക്ക് ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ വരുന്നത്. നമുക്കിതിൽ മോഡ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് മോഡാണ് ഏറ്റവും താഴെ വരുന്നത്, ആറ്. ജസ്റ്റ് അത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പാർക്ക്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് ഡ്രൈവ് മോഡ്സാണ്. അതായത് ഫസ്റ്റ് മോഡെന്ന് പറയുന്നത് ലേണിംഗ് മോഡാണ്. ലേണിംഗ് മോഡിൽ നമുക്കൊരു 65 അതായിരിക്കും അതിൻ്റെ സ്പീഡ് ലിമിറ്റ് വരുന്നത്. തൊട്ടടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡിലാകുമ്പോൾ നമുക്ക് വണ്ടിയുടെ മാക്സിമം പെർഫോമൻസ് ആ മോഡിൽ നമുക്ക് കിട്ടും. ആ മോഡിലാകുമ്പോൾ നമുക്ക് മൈലേജ് വരുന്നത് ഒരു 300 കിലോമീറ്റർ വരെ ആയിരിക്കും മൈലേജ് വരുന്നത്. നമ്മൾ ഈ വാഹനം, ഈ ഒരു സ്പോർട്ട് ലുക്കുള്ള ഒരു വാഹനം കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് കണ്ട പെട്ടെന്ന് നമ്മൾ എന്താ തോന്നുന്നത്, ഇലക്ട്രിക് വണ്ടിയിൽ തന്നെ ഫ്യൂൽ ടാങ്ക് എന്നായിരിക്കും അല്ലേ സംഭവം, അതൊന്നുമല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് പുള്ളി തന്നെ പറയുന്നതാണ്. നമുക്ക് ഈ ഒരു ഇപ്പോൾ ഈ ടാങ്കിൻ്റെ പാർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനുള്ളിലായിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് എല്ലാം വരുന്നത്. ഈ ഒരു ഭാഗത്താണ്, ഈ ടാങ്കിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് കൺട്രോൾ യൂണിറ്റൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. ബാറ്ററി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബൈക്കിലൊക്കെ എഞ്ചിന് വരുന്ന ആ ഭാഗത്തായിട്ടാണ് ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് എങ്ങനെയാണ് ഡ്രൈവ് എന്ന്, ബൈക്കിൻ്റെ ഡ്രൈവ് സിസ്റ്റമാണ്. ഇത് നമുക്ക് വരുന്ന ഹബ് മോട്ടർ തന്നെയാണ്. നമ്മൾ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ, സ്കൂട്ടേഴ്സിൽ കണ്ടതുപോലെ ഹബ് മോട്ടർ തന്നെയാണ് ഇതിൽ വരുന്നത്. അതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ഇതിൽ ചെയിൻ ഡ്രൈവോ ബെൽ ഡ്രൈവോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എഫിഷ്യൻസി നമുക്ക് ഉണ്ടാവില്ല. അതായത് നമ്മൾ ചെയിൻ ഡ്രൈവോ ബെൽ ഡ്രൈവോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 300 അല്ലെങ്കിൽ 400 എന്ന് പറയുന്ന മൈലേജ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ചെയിനിൽ നിന്ന് നമ്മൾ ഒരു ചെയിന് വരുന്ന ഒരു സിസ്റ്റം കൊടുക്കുമ്പോൾ നമ്മളെ കൊടുക്കുന്ന പവർ മാക്സിമം നമുക്ക് വീലിലോട്ട് കിട്ടില്ല. കുറേ പവർ നമുക്ക് വേസ്റ്റാണ്. അതുകൊണ്ടാണ് മാക്സിമം നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ് മോട്ടർ ടൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഇതിന് ഹബ് മോട്ടർ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്സിൻ്റെ ഭാഗമാണ്. ബ്രേക്ക് ബാക്കിൽ സിംഗിൾ ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഡ്യുവൽ ഡിസ്ക്കാണ് വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ബൈക്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം സ്പീഡിൽ പോകുന്ന ബൈക്കായാലും നമുക്ക് നോർമൽ ബൈക്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ലോ ആക്കാനായിട്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എൻജിൻ ബ്രേക്കിംഗ് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ആ വരുന്ന ഫോഴ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഗിയർ ഡൗൺ ചെയ്യുക അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വരുന്ന ഫോഴ്സിനെ പിടിച്ചെടുത്താൽ അതുകൊണ്ടാണ് ഇതിൽ ഫ്രണ്ടിൽ നമ്മൾ ഡ്യുവൽ ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പെട്ടെന്ന് നമുക്ക് വരുന്ന ആ ഇതിൽ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ അത്രയും സ്റ്റോപ്പിംഗ് പവർ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. മറ്റേതിലാകുമ്പോൾ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു സ്റ്റോപ്പിംഗ് എന്തായാലും ഉണ്ടാവും. നമുക്ക് ആ ഫോഴ്സ് നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ബ്രേക്കിൽ കൊടുക്കുന്ന ബ്രേക്കിൽ നമുക്ക് അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ഇതിലാകുമ്പോൾ നമുക്ക് ബ്രേക്ക് ഈ ഒരു ഡ്യുവൽ ഡിസ്ക് ഉള്ളത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ആ ബ്രേക്കിങ് കറക്റ്റ് ആവാനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രത്തോളം ഒരുപാട് എന്താ ഫെസിലിറ്റീസോടുകൂടിയാണ് നമ്മളെ ഒരു ലുക്കിലും എല്ലാം അതൊരു സ്പോർട്ടി ലുക്കിലും. നമ്മൾ ഒരിക്കലും ഒരു ഇലക്ട്രിക് വണ്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു മോഡൽ പ്രതീക്ഷിക്കുന്നില്ല ആരും അല്ലേ. നമ്മളപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രിക് ഒരു ബാറ്ററി ടൈപ്പ് ഒരു വാഹനം ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഏതൊക്കെ നിറങ്ങളിലാണ് പൊതുവെ വരുന്നത്? നമുക്കിപ്പോൾ രണ്ട് നിറമാണ് കൺഫേമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് ബ്ലാക്ക് പിന്നെ റെഡ്. രണ്ട് കളേഴ്സാണ് കൺഫേമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ടൈമിൽ അപ്ഡേഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ വേറെ നിറങ്ങളിലോട്ട് ചൂസ് മാറ്റങ്ങൾ വരാം. ആ മാറ്റം വരാം. പിന്നെ അതുപോലെ എല്ലാവരുടെയും പ്രധാന ചോദ്യമാണ് ഇത് ഏത് പ്രൈസ് റേഞ്ചിൽ വരും എന്നത്. പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കൺഫേമായിട്ട് ഇതിൻ്റെ രണ്ട് വേരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 300,000 രൂപയോളം ഓൺ റോഡ് വരുന്ന വേരിയൻ്റാണ്. അതായത് 6,000 മോഡ്സിൻ്റെ ഒരു 300 to 400 മൈലേജ് വരുന്ന ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു ഓൺ റോഡ് വരുമ്പോൾ ക്ലോസ് ടു 3 lakh വരും. പിന്നെ ഇതിൻ്റെ വേറൊരു മോഡലെന്ന് പറയുന്നത് നമുക്കൊരു 150 കിലോമീറ്റർ മൈലേജ് വരുന്ന ഒരു 70-80 ആ റേഞ്ചിൽ സ്പീഡ് വരുന്ന ഒരു വേരിയൻറ്റും കൂടെ ഉണ്ടാകും. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ് ടു 1.5 lakh ആണ്.
അത് വേറൊരു വേരിയന്റ് ആണ്. അതിപ്പോ നമുക്ക് ഡെമോ ഇല്ല, ബാറ്ററി വ്യത്യാസം അത് വരും. അപ്പൊ രണ്ട് വേരിയൻസ്, ഒന്ന് 1.5 റേറ്റ് വരുന്ന പ്രൈസ് വരുന്ന, അത് ഏകദേശം ഒരു 75 കിലോമീറ്റേഴ്സ് അല്ലേ, കിലോമീറ്റേഴ്സ് സ്പീഡ് റേഞ്ച് ഏകദേശം ഒരു 150 വരെ റേഞ്ച് കിട്ടുന്നു. അതിന് 1.5 ആണ് പ്രൈസ് പറയുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ വേറൊരു മോഡൽ നേരത്തെ പറഞ്ഞ പോലെ 300 to 400 അല്ലേ, 400 to 400 ഈ മോഡൽ, ഈ സെയിം മോഡൽ ഇരിക്കുന്നത് 300 to 400 റേഞ്ച് മൈലേജ് വരുന്ന ഈ ഒരു മോഡലിന് ഏകദേശം എബൌട്ട് 3 above അല്ലേ, ഒരു 3 വരെ, ക്ലോസ് ടു 3 ലാക്ക് വരെയാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. പിന്നെ ഇത് എപ്പോഴൊക്കെ നമ്മളെ ഒരു പക്ഷേ നിരത്തിൽ ഇറങ്ങി തുടങ്ങും? അത് നമുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജാനുവരി, അതായത് നെക്സ്റ്റ് ഇയർ ജാനുവരിയോടുകൂടി പുറത്തിറങ്ങാൻ, സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഇത് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം നിരത്തിൽ ഇറക്കാം, നിങ്ങൾക്കൊക്കെ വന്ന് മേടിക്കാൻ പാകത്തിനാക്കി എടുക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ വാഹനവിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഇത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.